എൻ്റെ സംസാരം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇവിടെ ഈ സമരത്തിന് കാരണമായിട്ടുള്ള അല്ലെങ്കിൽ തുടക്കക്കാരായിട്ടുള്ള ഞങ്ങളോടൊക്കെ തന്നെ ആദ്യം ഞങ്ങളെ സമീപിച്ച പല മുഖങ്ങളും ഇവിടെ ഉണ്ട്. അവരെ ഈ അടുക്കലേക്ക് വിളിച്ചു. കാരണം നിരവധി തരത്തിലുള്ള സമരങ്ങൾ ജനകീയ മുന്നേറ്റങ്ങൾ നടത്തിയിട്ടുള്ളവരാണ് നമ്മൾ പലരും. പലതും വിജയം കണ്ടിട്ടുണ്ട്, പലതും പല ഘട്ടങ്ങളിലും മറ്റു തരത്തിൽ അവസാനിച്ചിട്ടുമുണ്ട്. ഇത് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു മുന്നേറ്റമാണ്. എൻ്റെ പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളോട് എനിക്ക് പറയുവാനുള്ള സമരത്തിന് നേതൃത്വം കൊടുക്കുമ്പോൾ എനിക്ക് പറയുവാനുള്ളത്, ഈ സമരമെന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൻ്റെ അല്ല, നമ്മുടെ രാജ്യത്തിൻ്റെ തന്നെ സാധാരണക്കാരായ ജനങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ള, നമ്മുടെ രാഷ്ട്രത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ള സമരമാണ്, ഒരു മുന്നേറ്റമാണ്. ഞാൻ സമരം എന്നുള്ള വാക്കും വളരെ കുറച്ച് മാത്രമേ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ. കാരണം നമ്മുടെ രാജ്യത്തെ നിലനിർത്തുന്നതിൽ, ശക്തിപ്പെടുത്തുന്നതിൽ സഹകരണ മേഖലകൾക്ക് പ്രധാനപ്പെട്ട ഒരു പങ്കുണ്ട്. നമുക്കറിയാം, അതിൻ്റെ സംസാരിച്ചപ്പോഴും പരാമർശിച്ചു, നമ്മുടെ രാജ്യത്തിൻ്റെ ആഭ്യന്തരമന്ത്രി ശ്രീ അമിത്ഷാജി ഗുജറാത്തിലെ ഒരു സാധാരണ സഹകരണ സംഘത്തിൻ്റെ പ്രസിഡന്റ് ആയിക്കൊണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പൊതുജീവിതം ആരംഭിച്ചത്. ഞാൻ 8-10 വർഷങ്ങൾക്ക് മുമ്പ് യുവമോർച്ചയുടെ പ്രവർത്തനം എന്നുള്ള നിലയ്ക്ക് ഗുജറാത്തിൽ പല മീറ്റിങ്ങുകൾക്കും പോയപ്പോഴേക്കും ആ സമയത്ത് അമിത്ഷാജിയോടൊപ്പം അവിടെ പ്രവർത്തിച്ച ചില സാധാരണക്കാരായ ആൾക്കാരെ കണ്ടു. അന്ന് അദ്ദേഹം BJP ഗുജറാത്ത് സംസ്ഥാന ചുമതലയും ആഭ്യന്തര വകുപ്പിന്റെ ഗുജറാത്തിന്റെ ചുമതലയൊക്കെ കഴിഞ്ഞ് ഡൽഹി രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിച്ച സമയമായിരുന്നു അന്ന്. ആ ബാങ്കിന്റെ അവസ്ഥ എന്തായിരുന്നു, അതിനുശേഷം സത്യസന്ധമായ സുതാര്യമായ പ്രവർത്തനത്തിലൂടെ അത് നമ്മുടെ രാജ്യത്തിന് തന്നെ മാതൃകയായി മാറിയ ഒരു പശ്ചാത്തലത്തെ കുറിച്ച് പറഞ്ഞു. അങ്ങനെ പോസിറ്റീവായി സഹകരണ മേഖലയെ പ്രവർത്തിപ്പിച്ച് വിജയിപ്പിച്ച്, അതിൽ പ്രവർത്തിച്ച് വിജയിച്ച അനുഭവ സമ്പത്തുമായിട്ടാണ് അദ്ദേഹം ഇന്ന് ഈ രാജ്യത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിട്ട് വിജയകരമായി മുന്നോട്ട് പോകുന്നത് എന്ന് പറയുമ്പോൾ, അമിത്ഷാ എന്നൊരു പൊതുപ്രവർത്തകനെ രൂപപ്പെടുത്തുന്നതിൽ സഹകരണ പ്രസ്ഥാനം നൽകിയ പങ്കിനെ കുറിച്ചാണ് ഞങ്ങൾ, അതിനെയാണ് ഞങ്ങൾ മഹത്തരമായിട്ട് കാണുന്നത്. അതാണ് ഈ ചതിയന്മാരും വഞ്ചകന്മാരും കണ്ടുപിടിക്കേണ്ടത്. ആ മാതൃകളാണ് പിന്തുടരേണ്ടത്. ഞാൻ ആദ്യം BJP ജില്ലയുടെ അധ്യക്ഷൻ എന്നുള്ള നിലയ്ക്ക് പറയുന്നു, കേരളത്തിലെ ഈ മൂവ്മെന്റുകളെ കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്തപ്പോഴേക്കും ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെ പ്രധാനമായിട്ടും പറഞ്ഞത് സഹകരണ മേഖലകൾ നിലനിൽക്കണം, സഹകരണ പ്രസ്ഥാനങ്ങൾ സംസ്ഥാനത്ത് നിലനിൽക്കണം, രാജ്യത്ത് നിലനിൽക്കണം. ഒരു കാരണവശാലും സഹകരണ മേഖലകൾ തകരുന്ന ഒരു സമീപനവും ആരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകാൻ പാടില്ല. നമ്മളുടെ മുന്നേറ്റങ്ങളൊക്കെ തന്നെ സഹകരണ മേഖലയെ ശക്തിപ്പെടുത്തുവാനുള്ള മുന്നേറ്റമായിരിക്കണം. ഞാൻ മാധ്യമപ്രവർത്തകരോട് പറയുന്നു, ഈ മുന്നേറ്റവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഇറങ്ങുമ്പോഴേക്കും CPM പല മീറ്റിങ്ങുകളിലും പറയുന്നത് BJP സഹകരണ ബാങ്കുകൾക്ക് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്നു. ഞാൻ അതുകൊണ്ട് തന്നെ ഇവിടെ പണം നിക്ഷേപിച്ച് നഷ്ടപ്പെട്ടവരെയൊക്കെ ചേർത്ത് നിർത്തിക്കൊണ്ട് പറയുന്നു, സഹകരണ പ്രസ്ഥാനങ്ങൾ ശക്തിപ്പെടുത്തുവാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ സമരം. ശക്തിപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണം, സഹകരണ പ്രസ്ഥാനങ്ങളിൽ സാധാരണക്കാരായ ജനങ്ങൾക്കുള്ള വിശ്വാസം അനുദിനം വർദ്ധിക്കണം. മറ്റൊന്ന്, പണം കട്ടുമുടിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് സഹകരണ പ്രസ്ഥാനങ്ങളിൽ കടന്നുകൂടുന്ന ഭാസുരാംഗന്മാരെ കയ്യാമം വച്ച് ജയിലിലടയ്ക്കണം. AC മൊയ്തീൻമാരും അരവിന്ദാക്ഷന്മാരും ഭാസുരാംഗന്മാരും സഹകരണ പ്രസ്ഥാനങ്ങളിൽ നിന്നും അവരെ പടിയടച്ച് പിണ്ടം വയ്ക്കണം. ഇത് ഞാൻ ആദ്യം പറഞ്ഞ മുദ്രാവാക്യത്തിലേക്ക് വരാം. ഈ സമരത്തിന് BJP അല്ലെങ്കിൽ ഈ മുന്നേറ്റത്തിന് BJP നേതൃത്വം കൊടുക്കുവാനുണ്ടായ സാഹചര്യം, ഞങ്ങളുടെ ജില്ലാ കമ്മിറ്റി അംഗവും ഈ ഗ്രാമപഞ്ചായത്തിന്റെ മുൻ അമ്മയിരുന്ന് വാങ്ങിച്ചോളാം, അമ്മയ്ക്ക് തന്നോളൂ ഈ തള്ളത്ത് തന്നോളൂ, ഞാൻ സംസാരിച്ചിട്ട് വാങ്ങിച്ചോളാം. അതായത് ബാലകൃഷ്ണൻ ഞങ്ങളോട് പറഞ്ഞു, ഇവിടത്തെ അതോടൊപ്പം തന്നെ സുധീഷ്, പള്ളിച്ചൽ, ബിജു ഉൾപ്പെടെയുള്ള ആൾക്കാർ ഞങ്ങളോട് പറഞ്ഞു, ഇവിടെ ഈ ബാങ്കിൽ പ്രശ്നമുണ്ട്. അതിനു മുമ്പ് തന്നെ വാർത്തകൾ വന്നു തുടങ്ങിയിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു എന്താ അവസ്ഥ അവിടുത്തെ സഹകാരികളുടെ. അപ്പോഴാണ് സുഹൃത്തുക്കളെ, ഈ എന്റെ ചുറ്റും നിൽക്കുന്ന ഇവരൊക്കെ തന്നെ, നേരത്തെ സംസാരിച്ച ഈ വീട്ടമ്മയും അതുപോലെ തന്നെ ഈ ചേട്ടനും ഒക്കെ തന്നെ അടങ്ങുന്നവർ ഞങ്ങളോട് പലപ്പോഴായിട്ട് കത്ത് മുഖേനയും അല്ലാതെയും ഇവരുടെ കഥകളെ കുറിച്ച് പറഞ്ഞു. ഇവരുടെ കഥന കഥകളെ കുറിച്ചൊക്കെ പറഞ്ഞു. ഇവരൊക്കെ തന്നെ പറഞ്ഞു. അത് കേട്ട് സംസ്ഥാന BJP അധ്യക്ഷനുമായി കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞു, നമുക്ക് അവരെ ഒന്ന് കാണണം. അങ്ങനെയാണ് തൊട്ടടുത്തുള്ള ഓഡിറ്റോറിയത്തിൽ വെച്ച് ഒരു മാസത്തിന് മുൻപ് ഞങ്ങൾ ഒരു സഹകരണ അദാലത്ത് നടത്തിയത്. ആ സഹകരണ അദാലത്തിൽ K.സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ ഞങ്ങൾ ഇവിടെ എത്തിയപ്പോൾ, PK കൃഷ്ണദാസിയുടെ നേതൃത്വം ഞങ്ങൾ ഇവിടെ എത്തിയപ്പോൾ, കോപ്പറേറ്റീവ് സെക്ടറിൽ നിരവധി കാലം പ്രവർത്തിച്ച് പരിചയ അനുഭവ സമ്പത്തുള്ള ശ്രീ ഹരിലാലേട്ടൻ ഉൾപ്പെടെ വർഷങ്ങളോളം ഇടതുപക്ഷ അവിടെ നിന്ന് എന്റെ ആ അങ്ങേറ്റത്തുനിന്ന് രണ്ടാമത് റിപ്പോർട്ട് ഹരിലാലേട്ടൻ
വർഷങ്ങളോളം ഇടതുപക്ഷ പ്രസ്ഥാനത്തിലൊക്കെ സജീവമായിട്ട് പ്രവർത്തിച്ച് തട്ടിപ്പിലും വെട്ടിലും മലപ്പിലും മനം മടുത്ത ഹർലാലേട്ടൻ കോർപ്പറേറ്റീവ് സെക്ടറിൽ ഒരു ഗുരുനാഥനാണ്. അദ്ദേഹവുമായി ചർച്ച ചെയ്തു. അദ്ദേഹം പറഞ്ഞു നിയമപരമായ ഒരുപാട് വഴികളുണ്ട്. അങ്ങനെയാണ് സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ ഞങ്ങളൊക്കെ തന്നെ ഇവിടെ വന്ന് ഞങ്ങൾ വന്നപ്പോഴേക്കും അതിശയിച്ചു പോയി. ആ ഓഡിറ്റോറിയം നിറഞ്ഞു കവിയുകയാണ്. എല്ലാവരും സാധാരണക്കാർ. സത്യത്തിൽ അവരവരുടെ കഥന കഥ പറഞ്ഞപ്പോഴേക്കും ഈ സമരത്തിന് നേതൃത്വം കൊടുക്കുവാൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചു. ഞാൻ പറയുകയാണ്, മാധ്യമപ്രവർത്തകർ ശ്രദ്ധിച്ചു കാണും, ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ശബ്ദം കുറച്ച് പതിഞ്ഞതായതുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ, ഈ വ്യക്തി, ഈ ശശിധരൻ എന്ന് പറയുന്ന ഈ വ്യക്തി 12 വർഷം മുമ്പ് ഒരു 1 ഒക്ടോബർ 2 അദ്ദേഹത്തിന്റെ മകനും ചില സൈനികരും ചേർന്നുകൊണ്ട് സൈന്യത്തിന്റെ നിർദ്ദേശപ്രകാരം ഒരു സ്ഥലത്തേക്ക് ഡ്യൂട്ടി ചെയ്യാൻ പോകാൻ ഇറങ്ങുമ്പോഴേക്കും പാർലമെന്റിനടുത്ത് വെച്ചിട്ട് വാഹനാപകടം വരുന്നു, മരണപ്പെടുന്നു. ഈ അപകടം അറിഞ്ഞുകൊണ്ട് ഇദ്ദേഹം 1 ഒക്ടോബർ 2 നടന്ന അപകടം അറിഞ്ഞുകൊണ്ട് ഇദ്ദേഹം ഡൽഹിയിൽ ചെല്ലുന്നു. അപ്പോഴും മകൻ, അദ്ദേഹം ഇപ്പൊ എന്താ പറയുകയാ, മകൻ അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുകയായിരുന്നു, അച്ഛാ എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരും. ഒടുവിൽ 3 ദിവസം കഴിഞ്ഞ് മകൻ മരണപ്പെടുന്നു. സ്വാഭാവികമായിട്ടും 22-23 വയസ്സേ ആവുള്ളൂ. ഞാൻ അദ്ദേഹം ഇരിക്കുന്നതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല. നിങ്ങൾ ആലോചിച്ചു നോക്കണം. അദ്ദേഹം, ആ മകൻ മരണപ്പെട്ടു. സ്വാഭാവികമായിട്ടും ജനനവും മരണവും ഈശ്വരന്റെ നിശ്ചയമാണെന്ന് കരുതി സമാധാനിക്കുകയാണ് നമ്മളൊക്കെ തന്നെ ചെയ്യുന്നത്. അതിനുശേഷം ഗവൺമെന്റിന് പിന്നീട് എന്താ ചെയ്യാൻ കഴിയുന്നത്? ആ കുടുംബത്തിന് ആശ്രയമായിരുന്ന ഒരു വ്യക്തി ഇല്ലാതായി പോയാൽ ഗവൺമെന്റിന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ഗവൺമെന്റ് ചെയ്യും. തീർച്ചയായിട്ടും സൈനികരോട് അങ്ങേറ്റം തന്നെ ആദരവ് കാണിക്കുന്ന ഗവൺമെന്റാണ് നമ്മുടെ ഗവൺമെന്റ്. ഗവൺമെന്റ് പറഞ്ഞ ആനുകൂല്യങ്ങൾ കൊടുത്തു. 20-22 ലക്ഷം രൂപ ഈ പാവങ്ങൾക്ക് കൊടുത്തു. ഇവർ എന്ത് ചെയ്തു? സാധാരണക്കാരെന്താ ചെയ്യുന്നത്? അവർ വലിയ നാഷണലൈസ്ഡ് ബാങ്കൊന്നും തിരക്കി പോകില്ല. അവരുടെ വീട്ടിനടുത്തുള്ള ഒരു അര ശതമാനമോ കൂടുതൽ കിട്ടുന്ന, എപ്പോഴായാലും ഓടിപ്പോയി ചെന്ന് എടുക്കാൻ പറ്റുന്ന കുറച്ച് പെട്ടെന്നൊക്കെ തന്നെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ശരിയായി കൊടുക്കുന്നു, അല്ലെങ്കിൽ ഞാൻ വീട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ കാര്യങ്ങൾ ചെയ്തു കൊണ്ടുവരും എന്ന് എനിക്ക് മുഖപരിചയമുള്ള ആൾക്കാർ ജോലി ചെയ്യുന്ന ഒരു ബാങ്കിൽ, നമ്മുടെ നാട്ടിലെ സ്ഥാപനം അതും വളരട്ടെ, എനിക്കും കിട്ടുമല്ലോ, മാസം മരുന്ന് വാങ്ങാം അതിന്റെ പലിശ എടുത്ത്. മകന്റെ വേർപാടിൽ ആ കുടുംബം നീറി മുന്നോട്ട് പോകുമ്പോഴും അവിടെ നിന്ന് കിട്ടുന്ന എന്തെങ്കിലും പൈസ എടുത്ത് 25,000 രൂപ 10,000 രൂപ മാസം കിട്ടിക്കഴിഞ്ഞാൽ ചികിത്സയ്ക്ക്, അപ്പോഴ് അങ്ങനെ അവിടെ കൊണ്ട് നിക്ഷേപിച്ചു. ഞാൻ പറയുന്നതിൽ വിഷമമുണ്ട്, അദ്ദേഹം RCC ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഒന്ന് ആലോചിച്ച് നോക്ക്, എത്ര വയസ്സായ മനുഷ്യന് ഇവിടെ ഇരുത്തുന്നതിൽ ഞങ്ങൾക്ക് വിഷമമുണ്ട്. പക്ഷേ മാധ്യമങ്ങളുടെ സമൂഹം അറിയണം, അവർക്ക് വേണ്ടിയാണ് ഞങ്ങൾ വരുന്നത്, അവർക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഈ സമരം നടത്തുന്നത്. അപ്പോൾ അദ്ദേഹം ഞങ്ങളോട് ഈ വിവരം പറഞ്ഞു. അതിനുശേഷം എന്താ നിൽക്കുന്ന വീട്ടമ്മ, അവർ പറഞ്ഞു കേട്ടോ, അമ്മ മടല് പറക്കി വിറ്റും മുട്ട വിറ്റും വളർത്തിയതാ. അമ്മ മടല് പറക്കി വിറ്റും മുട്ട വിറ്റും ഓലകീറി വിറ്റും വളർത്തി ഉണ്ടാക്കിയ പണം, ഒരു കോഴിയെ വളർത്തി മുട്ടയിട്ട് 5 രൂപയ്ക്ക് മുട്ട വിറ്റിയാലല്ലേ 75 പൈസ ലാഭം കിട്ടുന്നത് അല്ലേ? ഇല്ലെങ്കിൽ മുട്ടയ്ക്ക് 6 രൂപ, 5 രൂപ അല്ലെങ്കിൽ 6 രൂപ. ഒരു മടല് പിറക്കി വിറ്റ് കഴിഞ്ഞാൽ എത്ര രൂപ കിട്ടും? 3 രൂപ അല്ലെങ്കിൽ 5 രൂപ, ചിലപ്പോ ഇപ്പൊ 7-8 രൂപയായി കാണും. മനസ്സിലാക്കണം, അതിൽ നിന്ന് എത്ര പൈസ ലാഭം കിട്ടുന്നത്? അവർക്ക് വേറെ തൊഴിലറിയില്ല. അങ്ങനെ ഉണ്ടാക്കി വെച്ച പണം, ഉറുമ്പ് അരി ശേഖരിക്കുന്നത് പോലെ ഉണ്ടാക്കി വെച്ച പണം, ആ പണമാണ് ഇവിടെ നിക്ഷേപിച്ചത്. മറ്റൊരു ചേട്ടൻ പറഞ്ഞു, മകളുടെ, അദ്ദേഹം ഞാൻ വിശ്വസിക്കുന്നു, മകളുടെ കല്യാണത്തിന് സ്വർണത്തിന് അഡ്വാൻസ് കൊടുത്തു. സ്വർണം വാങ്ങുന്നതിന്റെ തലേദിവസം പണം എടുക്കാൻ എന്നപ്പോഴേക്കും പറയുന്നു, അവിടെ പോകും ഇവിടെ പോകും പണമില്ല. ഞാൻ ചോദിക്കട്ടെ, കല്യാണം മാറ്റി വയ്ക്കാൻ പറ്റും? അത് പറയുമ്പോൾ ഇവിടുത്തെ ആരോപണ വിധേയരായിട്ടുള്ള അല്ലെങ്കിൽ പ്രതികളായിട്ടുള്ള വ്യക്തികൾ, ആരോപണ വിധേയരിൽ 50 or 60 FIR ഉണ്ട്, അതിൽ പ്രതികളായിട്ടുള്ള വ്യക്തികൾ കേരളത്തിന്റെ പല ഭാഗങ്ങളിലും, പ്രത്യേകിച്ചും തിരുവനന്തപുരത്തിന്റെ കണ്ണായ പ്രദേശങ്ങളിൽ റെസ്റ്റോറന്റുകളും മാളുകളും പടുത്തുയർത്തുകയാണ്. സഖാക്കളെ, പടുത്തുയർത്തുകയാണ് ഈ പാവങ്ങളുടെ പണം കൊണ്ട്. ഞാൻ ചോദിക്കട്ടെ, ജീവനുള്ള പ്രസ്ഥാനം എന്നുള്ള നിലയ്ക്ക് ഭാരതീയ ജനതാ പാർട്ടി BJP പ്രവർത്തകരായ നേതാക്കന്മാരായ ഞങ്ങൾ എന്ത് ചെയ്യണം? ഞങ്ങൾ കണ്ണും കെട്ടി കൈയും കെട്ടിയിരിക്കണോ? ഞങ്ങൾ ഇറങ്ങി തിരിച്ചിരിക്കുകയാണോ? ഈ അവസരത്തിൽ കേരളത്തിന്റെ നിയമസഭയിൽ 44-45 MLA കേരളത്തിൽ നിന്നും 19 MP UDFനോട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോട് ഞങ്ങൾ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എന്താ നിങ്ങളുടെ ചോദിക്കുവാൻ വേണ്ടി ഞങ്ങൾ തയ്യാറാവുകയാ. നിരവധി കാലം കാട്ടാക്കട മണ്ഡലത്തിലെ സാധാരണക്കാരായ ജനങ്ങളുടെ വോട്ട് കൊണ്ട് ജയിച്ചവർ ഉണ്ടോ? ഇവിടുത്തെ എം എൽ എയോട് പോയി ഇവിടുത്തെ MLA 2 ടേം 23,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ച ID സതീശൻ എന്താ എവിടെയാ താങ്കൾ അടയിരിക്കുന്നത്? താങ്കൾക്ക് വോട്ട് ചെയ്ത സഖാക്കന്മാരാണ് എന്റെ ചുറ്റം നിൽക്കുന്നത് എന്ന് ഞാൻ പറയുമ്പോൾ താങ്കൾക്ക് എന്താ നാണക്കേടോട് തലകുനിയുകയാണോ? വാങ്ങിക്കൊടുക്കണം, പണം വാങ്ങിക്കൊടുക്കണം. ഇവിടെ ഞങ്ങൾ ഈ സമരത്തിന് നേതൃത്വം കൊടുക്കുമ്പോഴേക്കും പല സമരങ്ങളും നമ്മുടെ നാടിന്റെ ചരിത്രത്തിൽ നടന്നിട്ടുണ്ട്.
ഞങ്ങളും ഒരുപാട് സമരം നടത്തിയിട്ടുണ്ട്. ഞങ്ങൾ നടത്തിയ എല്ലാ സമരവും വിജയിച്ചു എന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ എല്ലാ സമരവും ആര് നടത്തിയാലും എല്ലാം വിജയിച്ചു എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഞാൻ ചില കാര്യങ്ങൾ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ശബരിമലയിലേക്ക് വനിതകളെ കയറ്റുമെന്ന ഒരു സംസ്ഥാന സർക്കാർ ഒരു തീരുമാനമെടുത്തിട്ട് നേരായ വഴിയും വളഞ്ഞ വഴിയും സകലവും തന്നെ ഒരു സുപ്രീം കോടതി വിധിയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് നിങ്ങൾ പരിശ്രമിച്ചപ്പോൾ അതിന് നേതൃത്വം കൊടുത്ത് ഒറ്റയ്ക്കും കൂട്ടായും നേതൃത്വം കൊടുത്ത് നിങ്ങളുടെ നീക്കത്തെ പരാജയപ്പെടുത്തി നിങ്ങളുടെ എം പിമാരെ എല്ലാരെയും തോൽപ്പിച്ച് നിങ്ങളെ കൊണ്ട് വീട് വീട് അന്തരം കയറിയിറങ്ങി മാപ്പ് പറയിച്ച അനുഭവമുണ്ട് ഞങ്ങൾക്ക്. ഞാൻ അടുത്തൊരു സമരം പറയാം. ഒരു മഞ്ഞക്കുറ്റിയെ കൊണ്ട് കാസർഗോഡ് നിന്നും പാറശാല വരെ മഞ്ചേശ്വരത്തേക്ക് നിങ്ങൾ വന്നപ്പോ ഞങ്ങൾ പറഞ്ഞു ഈ മഞ്ഞക്കുറ്റി മുഖ്യമന്ത്രിയുടെ അടുക്കളയ്ക്കുള്ളിൽ ഞങ്ങൾ കൊണ്ടിടുമെന്ന് പറഞ്ഞുകൊണ്ട് അത് ചുമ്മാ ഒളിച്ചൊന്ന് രാത്രിയൊന്നുമല്ല ചെറിയ കിഴന്ന് കുറ്റിയും പൊഴുത് നാല് മൈക്ക് സെറ്റ് ഒക്കെ വെച്ച് അനൗൺസ് ചെയ്ത് 500 ബൈക്കുകളുടെയും കാറുകളുടെ അകമ്പടിയോടെ വന്ന് മുഖ്യമന്ത്രിയുടെ അടുക്കളക്കിട്ടുകൊണ്ട് കേറിയില്ലേ. ഇവിടുന്ന് ആട്ടിയോടിച്ച സമരം വിജയിപ്പിച്ച നേതൃത്വവും അനുഭവവും ഞങ്ങൾക്കുണ്ടോ? തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഈ ബാസുരാങ്കന്റെ ഗുരുനാഥ ഒരു ശാന്തി എന്ന് പറയുന്ന ഒരു തട്ടിപ്പുകാരി സാധാരണക്കാരന്റെ കരം കട്ടുകൊണ്ട് പോയപ്പോ ഞങ്ങളുടെ ഗോവിന്ദേട്ടനും വനിതാ കൗൺസിലർമാരും ഉൾപ്പെടെ 28 ദിവസം അതിനുള്ളിൽ സമരം നയിച്ചുകൊണ്ട് ശാന്തിയെ സസ്പെൻഡ് ചെയ്യിച്ച് റിമാൻഡ് ചെയ്ത് ജയിലിൽ വെച്ച പാരമ്പര്യമുണ്ട് ഞങ്ങൾക്ക്. അനധികൃത നിയമനത്തിന് വേണ്ടി നിങ്ങളുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കത്തെഴുതിയപ്പോഴേക്കും നിങ്ങളുടെ ലോക്കൽ കമ്മിറ്റിയുടെ മറ്റേ എന്തോ ആണെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ സംരക്ഷിക്കാൻ ശ്രമിച്ചപ്പോ ഞങ്ങളുടെ ശക്തമായ സമരത്തിലൂടെ രാജിവെപ്പിച്ച് രണ്ട് മന്ത്രിമാരെ ശിവൻകുട്ടിയും എം പി രാജേഷും പോലുള്ള മന്ത്രിമാർ 3-4 മണിക്കൂർ ബി ജെ പി നേതാക്കന്മാരുമായിട്ട് ചർച്ച ചെയ്യാൻ വേണ്ടി കാത്തിരുത്തിയ ചരിത്രമുണ്ട് ഞങ്ങൾക്ക്. ഞങ്ങൾക്ക് എം എൽ എ എം പി ഒന്നുമില്ല, പക്ഷെ ഞങ്ങൾ കാണിച്ചെന്നിട്ടില്ലേ നിരവധി സമരങ്ങൾ, നിരവധി പോരാട്ടങ്ങൾ. ലോ അക്കാദമിയിൽ ജനാധിപത്യവും സംഘടനാ പ്രവർത്തനവും നിരോധിച്ചുകൊണ്ട് ധാർഷ്ട്യം അഴിഞ്ഞാടിയപ്പോൾ ഇന്നത്തെ കേന്ദ്രമന്ത്രി ശ്രീ വി മുരളീധരൻ ജി, അദ്ദേഹം മന്ത്രിയൊന്നുമല്ല, അദ്ദേഹം അവിടെ ഒരു കിടപ്പെന്ന് കിടന്നു. എന്റെ സുഹൃത്തുക്കളെ ഒടുവിൽ ആര് വിചാരിച്ചാലും അവരെ സംരക്ഷിക്കാൻ നിവർത്തിയില്ലാതെ രാജിവെച്ചു പോകേണ്ട സാഹചര്യമുണ്ടായില്ലേ? ഞങ്ങൾക്ക് പറയണുണ്ടായിട്ടല്ലോ. ഞാൻ പറയുന്നതോ, ഞാൻ അവസാനം പറഞ്ഞ ഞങ്ങളുടെ ഇച്ഛാശക്തി കൊണ്ട് പിണറായി വിജയൻ എന്ന ഒരു ധാർഷ്ട്യം പിടിച്ച ഭരണാധികാരിയെ മുട്ടുകുത്തിച്ച ചില സമരങ്ങൾ മാത്രമാണ് ഞാനിവിടെ ഉദാഹരണമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരച്ചു കാട്ടിയത്. എനിക്ക് എന്റെ പ്രിയപ്പെട്ടവരോട് ഇവിടെ ഞങ്ങൾ ചേർത്ത് നിർത്തിയിട്ടുള്ള ശശിയേട്ടൻ ഉൾപ്പെടെയുള്ള സുധ അമ്മ മടലവിറ്റും മുട്ടവിറ്റും ഒക്കെ എന്നെ നിങ്ങളുടെ പൈസ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ചേട്ടന്റെ ശശിയേട്ടന്റെ മകന്റെ ഹബീബ് ആക്രി കച്ചവടം, ഹബീബ് ഏട്ടൻ ആക്രി കച്ചവടം നടത്തി. ഞാൻ ചോദിക്കട്ടെ എന്റെ സഖാക്കന്മാരെ, ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ വീട്ടിലൊക്കെ തന്നെ ഉപയോഗിച്ച് കളയുന്ന ഇരുമ്പും പാട്ടയും കുപ്പിയും മിൽമയുടെ കവറ്, അതുപോലെ തന്നെ മിനറൽ വാട്ടർ ഉപയോഗിച്ചിട്ട് കളയുന്ന കുപ്പി, അതിന്റെ അടപ്പ്, അതിന്റെ ആ അടപ്പിലുള്ള വട്ടത്തിലുള്ള ഒരു പ്ലാസ്റ്റിക് റൗണ്ട് ഉണ്ടല്ലോ അത് അല്ലേ, ഇതൊക്കെ പറക്കി വിറ്റായി പാവങ്ങൾ പണം ഉണ്ടാക്കുന്നത്. ഇങ്ങനെ ഉണ്ടാക്കുന്ന പണം കട്ടെടുത്ത നിങ്ങളൊക്കെ ഞങ്ങൾ കയ്യാമം വെപ്പിക്കും. ഞാൻ ശ്രീ ഹബീബേട്ടനെയും സുധയെയും അതോടൊപ്പം തന്നെ ശശിയേട്ടനെയും ഒക്കെ തന്നെ ഞങ്ങൾ ചേർത്ത് നിർത്തിക്കൊണ്ട് പറയുന്നു, ഈ പോരാട്ടം ഞങ്ങളിവിടെ ആരംഭിക്കുകയാണ്. ഈ സമരത്തിൽ ഞാൻ മറ്റൊരു കാര്യം കൂടി മാധ്യമങ്ങളുടെ മുമ്പാകെ പ്രഖ്യാപിക്കുന്നു. ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവരുമായിട്ട് ചർച്ച ചെയ്തതിന് ശേഷമാണ് ഞാൻ പ്രഖ്യാപിക്കുന്നത്. സുഹൃത്തുക്കളെ, ഇവരുടെ പണം തിരിച്ച് ഞങ്ങൾ നേടിക്കൊടുത്തിരിക്കും, നേടിക്കൊടുക്കുക തന്നെ ചെയ്യും, യാതൊരു സംശയമില്ല. എങ്ങനെ നേടിക്കൊടുക്കും? ഗവൺമെന്റിനോട് ഞങ്ങൾ പറയുന്നു, ഇന്ന് രാവിലെ പത്രങ്ങൾ വരുന്ന വാർത്ത, കരുവന്നൂർ ബാങ്കിൽ പണം നഷ്ടപ്പെട്ടവർക്ക് കേരള ബാങ്ക് ഇടപെട്ട് പണം കൊടുക്കുന്നുവെന്നാണ് വാർത്തകൾ കാണുന്നത്. കഴിഞ്ഞ ദിവസം അതിലെ പ്രതികളായിട്ടുള്ള ശ്രീ എം കെ കണ്ണൻ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിരുന്നു, ഇന്നലെ ചർച്ച നടന്നിരുന്നു ആ കേരള ബാങ്കിന്റെ ചുമതലയുള്ള ഗോപി കോട്ടമുറയ്ക്കൽ മുഖ്യമന്ത്രിയുടെ അനുഗ്രഹാശത്തിനോട് ചർച്ചകൾ നടത്തിയിരുന്നു. 30 കോടി അവിടെ ചെന്നു, 50 കോടി ചെല്ലാൻ പോകുന്നു എന്നൊക്കെ പറയുന്നു വാർത്തകളാണ്. എനിക്ക് വസ്തു അറിയേ, എന്തായാലും അങ്ങനെ ഒരു മൂവ്മെന്റ് നടക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ പറയുന്നു, എന്താ ഇവർ എന്താ രണ്ടാംഗട പൗരന്മാരാ? കരുവന്നൂരിൽ കേരള ബാങ്ക് ഇടപെട്ട് പണം കൊടുക്കുമ്പോൾ കണ്ടലയിലും കേരള ബാങ്ക് ഇടപെട്ട് പണം കൊടുക്കേണ്ടതാണ്. എന്താ കാട്ടാക്കട കേരളത്തിലല്ലേ,
പിന്തുണ മുഖ്യമന്ത്രി പിണറായി വിജയനല്ലേ? സതീഷ് മറുപടി പറയണം, ഐ ബി സതീഷ് പറയണം, നിങ്ങളൊക്കെ രംഗത്ത് വരണം, നിങ്ങളെയൊക്കെ ബി ജെ പി രംഗത്ത് കൊണ്ടുവരും. ഇവരുടെയൊക്കെ തന്നെ ഇവരുടെ ഈ കുറച്ച് ഇദ്ദേഹം ഒക്കെ കുറച്ച് പ്രായമുള്ളവരാണ്, ആക്രിക്കത്തോട് നിർത്തവരാണ്, സമൂഹത്തിൽ ആരും സഹായിക്കാനില്ലാത്തവരാണ്. അങ്ങനെയൊന്നും ചിന്തിക്കണ്ട, ഞങ്ങളുണ്ട് ചെരുപ്പ് തുന്നുന്നവർക്കും അതുപോലെ തന്നെ വലയും വള്ളവും ഉണ്ടാക്കുന്നവർക്കും ഞാൻ ഗ്യാരണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് 3 ലക്ഷം രൂപ ലോൺ കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ച നരേന്ദ്രമോദിയുടെ പാർട്ടിയാണ് ബി ജെ പി. ഇവർക്ക് ഗ്യാരണ്ടി ബി ജെ പി ആണ്. യാതൊരു സംശയവും വേണ്ട, ഞങ്ങൾ വരുന്നു. ഞങ്ങൾ ഇവരൊക്കെ തന്നെ പിടിച്ചുകൊണ്ട് ഒരുമിച്ച് ചേർത്തുകൊണ്ട് കേരളപ്പിറവി ദിനമായ നവംബർ 1 കണ്ടലയിൽ നിന്നും കേരള ബാങ്കിലേക്ക് ഞങ്ങൾ വരികയാണ്. ഞങ്ങൾക്കും കേരള ബാങ്ക് പണം തരണം. നിങ്ങൾ തയ്യാറല്ലേ? സഹകാരികൾ തയ്യാറല്ലേ? നമ്മൾ ഒന്നിച്ചു വരാൻ പോവുകയാണ്. ഞങ്ങൾ ഈ മാർച്ച് കേരള ബാങ്കിനെതിരായിട്ടുള്ള മാർച്ചല്ല, ഈ മാർച്ച് സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ള മാർച്ചല്ല. ഇതൊരു പോസിറ്റീവായിട്ടുള്ള മുന്നേറ്റമാണ്, ഇതൊരു പോസിറ്റീവായിട്ടുള്ള മുന്നേറ്റമാണ്. ഇതിന് ഒരു ജനകീയ മുന്നേറ്റം എന്ന് വിളിക്കുന്നവർക്ക് അങ്ങനെ വിളിക്കാം, സമരം എന്ന് പറയുന്നവർക്ക് അങ്ങനെ പറയാം, സഹകാരി സംരക്ഷണ യാത്ര എന്ന് പറയുന്നവർക്ക് അങ്ങനെ പറയാം. ഞങ്ങളുടെ മുന്നിലുള്ളത് പാവപ്പെട്ടവൻ അധ്വാനിച്ചുണ്ടാക്കിയ പണം തിരിച്ചു കിട്ടണം, പലിശ ഉൾപ്പെടെ തിരിച്ചു കിട്ടണം. ഇവരുടെ പലരുടെയും ആധാരം വെച്ച് നിങ്ങൾ പലരുടെയും പേര് ലോൺ എടുത്തിട്ടുണ്ടോ? ജീവിച്ചിരിക്കുന്നവരുടെ പേരിലെടുത്തിട്ടുണ്ടോ? നിങ്ങളുടെ സഖാക്കന്മാരുടെ ഭാര്യമാരുടെയും മക്കളുടെയും ഒക്കെ പേരെടുത്തിട്ടുണ്ടേ? എന്റെ പ്രിയപ്പെട്ട സഹാക്കന്മാരെ, മര്യാദയ്ക്ക്, ഞാൻ ആ ഭാഷ തന്നെ വയ്ക്കുന്നു, മര്യാദയ്ക്ക് ആ പണം തിരിച്ചുകൊണ്ട് അടച്ചിട്ട് പ്രമാണം തിരിച്ചു കൊടുത്തോ? അല്ലെന്നുണ്ടെങ്കിൽ ഉറക്കമില്ലാത്ത രാത്രികളാണ് വരാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിനൊക്കെയുള്ള ചേട്ടി ഞങ്ങൾക്ക് ഞങ്ങൾക്ക് എം എൽ എം പി ഒന്നും വേണ്ട, അതൊന്നുമില്ല. തന്നെ ക്ഷേമ പെൻഷൻ 40 ലക്ഷത്തിന് കണക്കാ പറയുന്നത്. എന്നെക്കാലും അറിയാം, ഇവരൊക്കെ റിസർച്ച് ചെയ്ത് ഞങ്ങൾ ഇവരെ കൊണ്ട് പറയിക്കും. ജഗതി പറഞ്ഞതുപോലെ ഒരു സൈക്കിളും മൈക്കും എടുത്ത് പാവങ്ങളൊക്കെ അങ്ങ് ഇറങ്ങാൻ പോവുകയാണ്. നാട് മുഴുവനും ഓരോ സഖാവിനെ കുറിച്ചും ഞങ്ങളങ്ങ് പറയിക്കാൻ പോവുകയാ. അപ്പൊ ഇവരെയൊക്കെ കൂട്ടി ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ട്. ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് സി പി എമ്മിനോട് ചോദിക്കുന്നു, എന്താ കരുവന്നൂർ പണം കൊടുക്കുന്നത്? എ സി മൊയ്തീൻ ചട്ടിയിലാവുമെന്ന് മേടിച്ചിട്ടാ? കെ ആർ അരവിന്ദാഹൻ ചട്ടിയിലാവുമെന്ന് മേടിച്ചിട്ടാ? അതോ നമ്മുടെ നിങ്ങളുടെ സംസ്ഥാന സമിതി എം കെ കണ്ണൻ ചട്ടിയിലാവുമെന്ന് മേടിച്ചിട്ടാ? അപ്പൊ എം കെ കണ്ണനും എ സി മൊയ്തീനും അരവിന്ദാഹനും പ്രതിയാകുമ്പോ പണം കൊടുക്കാൻ അറിയാം? എന്തേ ഇവിടത്തെ ബാസുരാങ്കനെ പ്രതിയാക്കാത്തതുകൊണ്ട് ആ പണം കൊടുക്കണം എന്ന് വെച്ചിട്ട് അത് പറ്റില്ലല്ലോ. ഈ രണ്ടാംതര പൗരന്മാരൊന്നും അല്ലല്ലോ. എന്താ ഞങ്ങൾ ഇവിടെ കണ്ടല ഒരു ചിറ്റമതയം? ഈ വികാരം കണ്ടലയിലെ കാട്ടാക്കടയിലെ ഗ്രാമങ്ങളിൽ നിന്നും ഉയർന്നു വരണം. ഇന്ന് ഈ സമരം കഴിയുമ്പോൾ ഇത് കഴിയുകയല്ല, ഇന്നത്തെ ഈ ഉല്ലാസം ഒരു തുടക്കം. ഇത് കഴിയുമ്പോഴേക്കും ഈ അഗ്നി ആളിപ്പടരണം. സഹകരണ മേഖലയെ ശക്തിപ്പെടുത്തുന്നവർ, ആഗ്രഹിക്കുന്നവർ, ഇഷ്ടപ്പെടുന്നവർ അവരൊക്കെ തന്നെ നമ്മളോടൊപ്പം അണിചേരണം. നമ്മൾ ഒരുമിച്ചൊരു മുന്നേറ്റം. നവംബർ 1 മുതൽ വരെ സമയമുണ്ടാവും. മുഖ്യമന്ത്രിയുടെ വരണം, ഇവിടുത്തെ എം എൽ എയുടെ വരണം, അതിനു മുമ്പ് യോഗം വിളിക്കണം, ഇവരുടെയൊക്കെ തന്നെ കണക്ക് നോക്കണം, ഇവരുടെയൊക്കെ തന്നെ പ്രമാണം എവിടെയാണ് ഇരിക്കണം നോക്കണം, ഇവരെ കാണിച്ചു കൊടുക്കണം, ഇവർക്ക് ആശ്വാസം നൽകണം. രോഗികൾക്കൊക്കെ തന്നെ ആദ്യത്തെ ഗഡു എന്ന് വന്നിടയ്ക്ക് കുറച്ച് പണം ആദ്യം അനുവദിക്കണം. അല്ലെങ്കിൽ ഞങ്ങളതിന് ഈ ആത്മവിശ്വാസം ഈ പാവങ്ങൾക്ക് ബി ജെ പി കൊടുത്തില്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഇതിലാരെങ്കിലും ഒക്കെ തന്നെ എന്തെങ്കിലുമൊക്കെ ഏതെങ്കിലും ജീവിതത്തിന്റെ ഒരു ദുർബല നിമിഷത്തിൽ പെട്ടുപോകുന്ന നിമിഷത്തിൽ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ, കടുങ്ക ചെയ്തു കഴിഞ്ഞാൽ ആര് സമാധാനം പറയും? ആര് സമാധാനം പറയും? ആര് സമാധാനം പറയും? ഇവർക്ക്, ഇവരുടെ കുടുംബങ്ങൾക്ക് ആര് സമാധാനം പറയും? അത് കേരളത്തിലെമ്പാടും പല സ്ഥലങ്ങളിലും ആവർത്തിച്ചു കഴിഞ്ഞാൽ സഹകരണ മേഖല തകരുമെന്ന് മാത്രമല്ല എത്രയോ കുടുംബങ്ങൾ അനാഥമാകും, ജനാധിപത്യത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെടില്ലേ? നിങ്ങൾക്ക് ഒരു പിണറായി വിജയന്റെയോ മരുമകന്റെയോ കാലം വരെ മാത്രമേ നിങ്ങൾ ജനാധിപത്യത്തെ കുറിച്ച് സമൂഹത്തെ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. ഞങ്ങൾ ഈ രാജ്യത്തെ കുറിച്ച് ഭാരതത്തെ കുറിച്ച് ചിന്തിക്കുന്നത് 100 വർഷം 200 വർഷം 500 വർഷം കഴിഞ്ഞിട്ടുള്ള ഭാരതത്തെ കുറിച്ചാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവർക്ക് കൈകൊടുത്തേ പറ്റുള്ളൂ. ഞാൻ പറയുന്നു പ്രിയപ്പെട്ടവരെ, ഈ സമരം സംഘടിപ്പിക്കുന്നത്, അതിന് നേതൃത്വം കൊടുക്കുന്നത് ബി ജെ പിയുടെ പ്രവർത്തകരാണ്, നേതൃത്വമാണ്. പക്ഷേ ഈ സമരത്തിൽ വന്നിരിക്കുന്നത് ഓരോരുത്തരുടെയും പേര് പറഞ്ഞ് പാർട്ടി ചുമതലയെന്ന് ഞാൻ പറയുന്നില്ല, അവർ തന്നെ പറഞ്ഞു. നിരവധി സി പി എം പ്രവർത്തകരുണ്ട്, കോൺഗ്രസിന്റെ നേതാക്കന്മാരുണ്ട്, സി പി ഐയുടെ പ്രവർത്തകരുണ്ട്. ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ രാഷ്ട്രീയ വിശ്വാസങ്ങളിൽ ഞങ്ങൾ ഇടപെടുന്നില്ല. നിങ്ങളുടെ രാഷ്ട്രീയ വിശ്വാസം അത് നിങ്ങളുടെ വിശ്വാസമാണ്, അത് ശരിയെന്നോ തെറ്റെന്നോ തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്, അതിലൊന്നും ഞങ്ങൾ ഇടപെടുന്നില്ല. പക്ഷേ ഞങ്ങൾ ഇടപെടുന്ന വിഷയം, ഞങ്ങൾ ഇടപെടുന്ന മുദ്രാവാക്യം, അതിലൊരു ധാർമ്മികതയും സത്യസന്ധതയും ഉണ്ട്. നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട്. കേന്ദ്രമന്ത്രി ശ്രീ വി മുരളീധരൻജി, അദ്ദേഹം ഈ പ്രദേശങ്ങളിൽ കഴിഞ്ഞ 1.5-2 വർഷമായിട്ട് വളരെ സജീവമായിട്ട് അദ്ദേഹത്തിന് ലഭിക്കുന്ന സമയങ്ങളൊക്കെ തന്നെ അദ്ദേഹം ഈ പ്രദേശങ്ങളിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുന്നുണ്ട്. അദ്ദേഹവുമായിട്ട് ഞങ്ങൾ ഒരു ദിവസം സംസാരിച്ചു. ഇന്നലെ ഞാൻ അദ്ദേഹവുമായിട്ട് ഇവിടെ വരുന്നതിന് മുമ്പ് സംസാരിച്ചിരുന്നു. അദ്ദേഹവുമായി ചില കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. സംസ്ഥാന ബി ജെ പി പ്രസിഡന്റിനോട്
इन्ले व्यक्त संसाचर आड़े सुरेश गोपि सुरेंद्र उद्घाटन यात्रा सुरेश गोपि पत् पन् कोमीटे इन पत्र करीवूर पण पण पन्मीट बीजेपी यात्री पावप्ठ आ പണം കിട്ടിയെന്നുണ്ടെങ്കിൽ ചേട്ടാ ഒരു സംശയവും വേണ്ട നവംബർ 1 ആവുന്നതിനു മുൻപ് ഈ മുഖ്യമന്ത്രി അനങ്ങും യാതൊരു സംശയവും വേണ്ട കേരള ബാങ്ക് ഉദാരമായ സമീപനം സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് ഒരു അപേക്ഷയുണ്ട് ന്യായമല്ലേ ഞാൻ മാധ്യമപ്രവർത്തകരോട് ചോദിക്കുന്നു കണ്ടല്ലോ അവിടെ കരിവന്നൂർ കൊടുത്തില്ലേ ഞങ്ങൾക്ക് തരണ്ടേ ന്യായമല്ലേ തട്ടിച്ചതണ്ട് ഒരേ ആൾക്കാരല്ലേ കേരളം ഭരിക്കുന്ന അതേ തീരുമാനം എടുത്ത മുഖ്യമന്ത്രിയല്ലേ അപ്പോൾ എന്തേ ഇവിടത്തെ എംഎൽഎ നിങ്ങളുടെ ആളല്ലേ അപ്പോൾ എന്തേ ഈ തീരുമാനം എടുക്കാൻ വൈകുന്നു കൊടുക്കൂ പാവങ്ങൾക്ക് പണം यालिसे कड़क मत पल संसा या मनसू कम या बालकृष्णन इतृत्व को बालकृष्णन इवे कैटी अपड़पान अपायपड़ान श्रम पिश्रम पापनकोड सजी ऐसे अब इवे ऑफीसर वह आलिस् ऑफीसर वन या वे ए कल कुड़ा तेरूती कुरंगे विकृति अब कल कुड़ी अंदर तेरूकूटे अलिस्पी पेरम अयो इतक डिस्पी आ चोदी अब ऐड उपयोगी कुरे बस कड़े मानसिक क्यों सीपीएम अलो ऐसा मन നമുക്ക് നമ്മുടെ ഒരു പ്രതിഷേധം പ്രകടിപ്പിക്കണം അപ്പോൾ നമ്മൾ പറഞ്ഞു പാവപ്പെട്ട ജനങ്ങളൊക്കെ മഴയൊക്കെ നനഞ്ഞിട്ട് ബസ്സിനകത്ത് ഇരുന്ന് പലരും ഊണ് കഴിക്കാത്തവരെ കാണും നമുക്ക് ഇതൊരു പ്രതിഷേധ സൂചകമായിട്ട് ഈ സമരം കൂടി അവസാനിപ്പിച്ച് അടുത്ത ദിവസത്തേക്ക് പോകാം എന്ന് ചർച്ച ചെയ്തിരിക്കുമ്പോഴാണ് ഇദ്ദേഹം ഇങ്ങനെ സൂപ്പർ സ്റ്റാറൊക്കെ വന്നിറങ്ങുന്നത് പോലെ ഇവിടെ വന്നിറങ്ങിയിട്ട് ഒരു റോളും ഷോയൊക്കെ കാണിച്ചു അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒന്ന് തളന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ഒരുപാട് കാണുന്നതല്ലേ ഇതിനേക്കാളും അപ്പുറമുള്ള കടവൽ കഴമാരൊക്കെ തന്നെയല്ലേ നമ്മൾ ഫൈറ്റ് ചെയ്ത് നിൽക്കുന്നത് 10-30 വർഷം കൊണ്ട് അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് തളർന്നിട്ട് ഞാൻ നോക്കിയപ്പോഴേക്കും ഒന്ന് ആയിക്കുന്നു നിന്നിട്ട് अब ई आईप कहिजा या अब मनस तणुत मनस अब नमुक वन मनस इतो प्रीति वरवान मतर पोलसार काी पैंट टी षर्ट मफ्टी विचार नमक इन लाइव क्यों इद्हते अड़ती मोलोट अच्छा या वन संहार तांडव आईकोटे आईकोटे अगर आने कुछ इनो कुछ कहते हैं आय या अदेसा अदस्ट एफआर अर नाणवे एफआर अरुतर एफआर या बासर अगर अरेस्टे अब तांगी एंजाड़ापे तांग पटापल का श्रमित तांग एवड़ा डीएसपी आव मनसम यालिस् उदस्थान നീതി നിയമം നടപ്പിലാക്കിയില്ലെങ്കിൽ ഈ സമരം ആളിപ്പടരും പലപ്പോഴും നിയമ സംവിധാനവും നീതിന്യായ വ്യവസ്ഥയും പരാജയപ്പെടുമ്പോഴാണ് ശക്തമായ രൂക്ഷമായ സമരങ്ങൾ ഉണ്ടാകുന്നത് എന്നാലും ശരി തന്നെ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഒരിക്കൽ കൂടി പറയുന്നു നവംബർ 1 കേരളപ്രവി ദിനത്തിൽ ഇവരുടെ നഷ്ടപ്പെട്ടവരുടെ കാശ് തേടി കണ്ടല നിന്നും കേരള ബാങ്കിലേക്ക് ഒരു യാത്രയുമായിട്ട് ഈ ഇവരുടെ ഈ ശശിയേട്ടന്റെയും ഇദ്ദേഹത്തിന്റെയും ഒക്കെ തന്നെ കബീരേട്ടന്റെയും ശശിയേട്ടന്റെയും സുദേവിയുടെയും ഒക്കെ തന്നെ നേതൃത്വത്തിൽ അവരോടൊപ്പം ചേർന്നുകൊണ്ട് ഞങ്ങൾ വരികയാണ് പണവും കൊണ്ട് മാത്രമേ ഞങ്ങൾ പിന്നോട്ട് പോവുകയുള്ളൂ പരിഹരിക്കണം അല്ലെങ്കിൽ പിന്നെ അവിടെ ഉപവാസമായി അനിശ്ചിതകാല ഉപവാസമായി എംഎൽഎയുടെ വീട്ടിലേക്ക് മാർച്ചായി ഉപവാസമായി മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്കായി നമുക്ക് മെനക്കെട്ട് നിങ്ങൾക്ക് മെനക്കെട്ട് ഞങ്ങൾക്ക് മെനക്കെട്ട് അതൊരു ബുദ്ധിമുട്ടുമില്ല അത് ആളിപ്പടരും യാതൊരു സംശയവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ പരിപാടിയിൽ എല്ലാവിധ ആശംസകളും നിങ്ങൾക്ക് എല്ലാ പ്രതീക്ഷകളും നൽകിക്കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം